സന്തോഷം സന്തോഷങ്ങളുടെ സിനിമയിലെ ഭാഗമാവാൻ സാധിച്ചത്. പോലെ ഡയലീസ് പേര് ഗ്യാം ശ്രീവാസ്തവാണ് ലീഡ് ചെയ്യുന്നത്. നല്ല സിമ്പിൾ ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ പ്രോപ്പർ അല്ല. ഇപ്പോൾ കുടുംബസമേതം എല്ലാവർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ശ്രീവദേണ്ട പറഞ്ഞതുപോലെ ഒരു നല്ല കാസ്റ്റ് തന്നെയുണ്ട്. രചയങ്ങളെ തൊട്ട് ഷാനു സന്തോഷായിട്ട് ശ്രീകാന്തായിട്ട് സുഗീതായിട്ട് നോട്ടത്തെ. സോ ഓൾ യുവർ ഫേവറേറ്റ് ആക്ടേഴ്സ്. മ്യൂസിക് ഇതിൻ്റെ മ്യൂസിക് മൂന്ന് പാട്ടുകളുണ്ട്, മൂന്നും റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഷാൻ ഗ്രോവറാണ് ഷാനായിട്ടാണ് പാട്ടുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കൈതപ്പുറം സാറാണ് എഴുതിയിരിക്കുന്നത്. പത്രപ്രവർത്തകരെ ഞാൻ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതിക്കുകയാണ്. ഞാൻ സന്തോഷ് മണ്ഡു, പയ്യന്നൂരാണ്. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ബുള്ളറ്റ് ഡയറീസ്. ആദ്യ സിനിമ പനി ആണ്, ഫീവർ. അത് 2019 സ്റ്റേറ്റ് അവാർഡും IFFK ഫിപ്രസി അവാർഡൊക്കെ ലഭിച്ചൊരു സിനിമയാണ്. ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലും ഇൻ്റർനാഷണൽ അവാർഡും കിട്ടിയൊരു സിനിമയാണ്. റിലീസായാലും റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. രണ്ടാമത്തെ സിനിമയാണ് ബുള്ളറ്റ് ഡയറീസ്. അത് നാളെ റിലീസാവാൻ പോവുകയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ. പ്രയാഗ നായികയും ശ്രീകാന്തേട്ടൻ ഒരു നല്ലൊരു വേഷം അതിൽ ചെയ്യുന്നുണ്ട്. മുഴുനീള വേഷം. ഒരു ബൈക്കിനോടുള്ള ബൈക്കിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് മെക്കാനിക്കിൻ്റെ കഥയാണ് ബുള്ളറ്റ് ഡയറീസിലൂടെ പറയുന്നത്. അല്ല, ഞാൻ പറയില്ല തീർച്ചയായിട്ടും. അപ്പോൾ പാഷനും ഇമോഷനുമാണ് നമ്മുടെ സിനിമ. അത്യാവശ്യം കോമഡിയും അതുപോലെ ഫീൽ ഗുഡ് ടോണലിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. മുഴുവൻ പേരെയും ഞാൻ ഈ സിനിമ കാണാൻ ക്ഷണിക്കുകയാണ്. ഇനി അടുത്ത് നമസ്കാരം. സന്തോഷം പറഞ്ഞതുപോലെ ഇത് ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ടൂ വീലർ സ്വന്തമാക്കണം ആഗ്രഹിക്കാത്ത ആരുമില്ല. ഇപ്പൊ ഇതൊന്നും എത്ര എല്ലാവർക്കും മിനിമം ഒരു ടൂ വീലർ ഉണ്ടാവും. ടീം ടീനേജ് ലൈസൻസ് ആയിട്ടുള്ളവരായ ആയി കഴിഞ്ഞാൽ ശരിക്കും ഈ സിനിമ ബുള്ളറ്റ് ഒരു ബുള്ളറ്റ് പ്രേമിയുടെ കഥയാണ്. അതുകൊണ്ട് ഒരു ബുള്ളറ്റ് സ്വന്തമാക്കണം ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും കഥയാണ്. വളരെ സമാധാനമുള്ള വളരെ സാവധാനത്തിൽ പറഞ്ഞു പോകുന്ന നല്ലൊരു സിനിമ, ഒരു ഇമോഷണൽ ഫിലിമാണ്. ധ്യാനും പ്രയാഗയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൂടാതെ രഞ്ജി പണിക്കർ, രഞ്ജിയേട്ടനും സുധീർ കരമന, അൽതാഫ് ഷാരൂ, സന്തോഷ് ശ്രീരാറ്റൂര്, അങ്ങനെ നല്ലൊരു ക്യാരക്ടർ റോൾസ് കൈകാര്യം ചെയ്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് ധാരാളം പേരും ഈ സിനിമയിലുണ്ട്. ഞാനിതൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളത് സ്ത്രീകരണം നടന്നത് വളരെ റെയറായിട്ട് മാത്രമാണ് ആ പ്രദേശങ്ങളിൽ ഷൂട്ടിംഗ് നടന്നുള്ളത് എനിക്ക് തോന്നുന്നു. കണ്ണൂർ, കരുവഞ്ചാലം, പൈതൽ മല ഒക്കെ നമുക്കറിയാവുന്ന ഇപ്പം ബൈക്ക് റൈഡേഴ്സൊക്കെ സ്ഥിരമായി പോകുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇതിനു മുമ്പ് അവിടെ നടന്ന സ്ഥലം പാറ്റ് പൂജ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ആ പ്രദേശത്താണ് നടന്ന സ്ഥലം, ആ ലൊക്കേഷനിലാണ്. നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനിൽ നടക്കുന്ന ഒരു കഥയാണ്. ഔട്ട്ഡോറിലാണ് മുഴുവൻ സിനിമയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വേറൊരു തരത്തിലുള്ള ഭൂപ്രകൃതിയും അതിൻ്റെ ഭംഗിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഫൈസലാണ് ഇതിൻ്റെ സിനിമാഗ്രഫർ. വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ കൊച്ചു സിനിമ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടുള്ള സിനിമകളും മാസ് സിനിമകളും ഇപ്പോൾ അതർ ലാംഗ്വേജ് സിനിമകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ എഴുതി വരുന്നത്.
V3M ക്രിയേഷൻസ് അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. അവരുടെ ആദ്യ സിനിമ മധുര മനോഹര മോഹം, അത് വളരെ വലിയ ഹിറ്റായിരുന്നു. ഇത് ആ സ്വഭാവത്തിലുള്ള സിനിമയല്ല, ഇത് മറ്റൊരു തരത്തിലുള്ള സിനിമയാണ്.